പന്നി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഓർമ്മ വരിക ശീമപ്പന്നികളെയാണ്. ഫാമുകളിൽ വളർത്തുന്ന ഭക്ഷണ ആവശ്യത്തിനായിട്ട് മാംസത്തിന് വേണ്ടി വളർത്തിയിരുന്ന പന്നികളെയായിരുന്നു നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, പന്നി എന്ന് പറയുമ്പോൾ ഏത് പന്നി എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. അതായത് കാട്ടുപന്നികളും നമുക്ക് വളരെ പരിചിതരായിരിക്കുന്നു. എന്താ പന്നി എന്ന് ഒരാളെ നേരിട്ട് സംബോധന ചെയ്തില്ലെങ്കിലും ആ പന്നി എന്നൊക്കെ നമ്മൾ ചിലരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോഴൊക്കെ ഉള്ളിലുള്ളത് തികഞ്ഞ അവജ്ഞയും അറപ്പും വെറുപ്പും ഒക്കെ തന്നെയാണ്. 60s തുടക്കത്തിലാണ് യൂറോപ്പിൽ സ്ത്രീകൾ തരംതാണവരാണെന്നും പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണോ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന പുരുഷാധിപത്യ സ്വഭാവമുള്ള മെയിൽ ഷോവനിസ്റ്റുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ സ്വതന്ത്ര പ്രസ്ഥാനക്കാർ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു പിഗ് എന്നുള്ളത്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ ദ്വീപുകളിൽ എവിടെയോ ആണ് ആദ്യമായിട്ട് പന്നികൾ പരിണമിച്ചുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. അവിടെ നിന്ന് അവ യൂറേഷ്യയിലേക്കും ഉത്തരാഫ്രിക്കയിലേക്കും പതുക്കെ പടർന്നു. പിന്നീടവർ മനുഷ്യർക്കൊപ്പം അമേരിക്കയിലും ഓഷ്യാനയിലും ഒക്കെ എത്തിപ്പെട്ടു. നമ്മൾ വൈൽഡ് ബോർ എന്ന് വിളിക്കുന്ന കാട്ടുപന്നികൾക്ക് സസ്ക്രോഫ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ശാസ്ത്രനാമം നൽകിയത് കാളിയനസാണ്. 1758 നിലവിൽ 16 സബ്സ്പീഷീസുകളായിട്ടാണ് ഇവയെ വർഗീകരിച്ചിരിക്കുന്നത്. കൂടാതെ അവയുടെ തലയോട്ടിയുടെ വലിപ്പം, രൂപം, അതേപോലെ കണ്ണീർഗ്രന്ഥികളുടെ അസ്ഥിയുടെ രൂപം എന്നിവയൊക്കെ പരിഗണിച്ച് 4 ഭൂപ്രാദേശിക ഗ്രൂപ്പുകളായിട്ടും ഇവയെ വർഗീകരിച്ചിട്ടുണ്ട്. പണ്ട് BC 12,700 13,000 ഒക്കെ ഇടയിൽ എപ്പോഴും ആയിരിക്കും ടൈഗ്രീസ് തടങ്ങളിൽ മനുഷ്യർ ഇവയെ ആദ്യമായിട്ട് ഇണക്കി കൂടെ വളർത്താൻ തുടങ്ങിയതെന്നാണ് കണക്കാക്കുന്നത്. BC 8,000 മുമ്പ് തന്നെ ചൈനയിൽ വേറൊരിടത്തും ഇതുപോലെ പന്നികളെ ഇണക്കി വളർത്താൻ തുടങ്ങിയെന്നും കരുതപ്പെടുന്നുണ്ട്. എങ്കിലും മനുഷ്യർ ഇത്ര പഴയ കാലത്ത് തന്നെ ഇവയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെങ്കിലും ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ 2024 എത്തിയിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇപ്പോഴും പുറത്തുനിന്നുള്ള മനുഷ്യരുമായിട്ട് യാതൊരു സമ്പർക്കത്തിലും ഇല്ലാതെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവരിപ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് ഈ കാട്ടുപന്നികളെ വേട്ടയാടി തന്നെയാണ് പിടിക്കുന്നത്. അല്ലാതെ അവരിപ്പോഴും ഇവയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ അഥവാ ഇവയെ മെരിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതും അത്ഭുതകരമായിട്ട് തോന്നും. പണ്ട് മുതൽ തന്നെ നമ്മൾ മനുഷ്യർ വളർത്തിയിരുന്ന പന്നികളിൽ ചിലതൊക്കെ പിന്നീട് അവ കാടുകളിലേക്ക് തിരിച്ചു കയറി അവിടെ ഫെറലിനങ്ങളായിട്ട് വാണ് അവിടെയുള്ള കാട്ടുപന്നികളുമായിട്ട് വീണ്ടും ഇണ ചേർന്ന് പുതിയ ഹൈബ്രിഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെങ്ങും നിരവധി തരത്തിലുള്ള പന്നികളെ നമുക്ക് കാണാൻ പറ്റും. ഈ ബോർ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷ് വാക്ക് സാധാരണയായിട്ട് കാട്ടുപന്നികളെയും അഥവാ അതിലുള്ള ഇണചേരാൻ പ്രായമായിട്ടുള്ള ആൺപന്നികളെയാണ് ബോർ എന്നുള്ള വാക്കുകൊണ്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതേസമയം സോ എന്ന് പെൺപന്നികളെയും സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ പന്നി എന്ന് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അത് കാട്ടുപന്നിയെന്നോ നാട്ടുപന്നിയെന്നോ വളർത്തുപന്നിയെന്നോ പെണ്ണെന്നോ ആണെന്നോ എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിനും പന്നി എന്ന ഒറ്റ വാക്ക് മാത്രം. പന്നി എന്നതൊരു വൃത്തികെട്ട ജന്തുവാണെന്നുള്ളൊരു മുൻവിധിയെ പലർക്കും ഉണ്ട്. അതിലുള്ളൊരു കാരണം പലപ്പോഴും നമ്മളിവയെ കാണുന്നത് അഴുക്കിലും ചളിയിലും കറുത്തുകൊഴുത്ത ഓടകളിലും ഒക്കെ വീണുരുണ്ട് ദേഹത്ത് മുഴുവനുള്ള രോമങ്ങളിലൊക്കെ ഇത് പറ്റി പിടിച്ചുണങ്ങി ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും കാണുക. കൂടാതെ വളർത്തുപന്നികൾക്ക് ഭക്ഷണമായിട്ട് മനുഷ്യൻ്റെ മലം കൊടുക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. എങ്കിലും അങ്ങനെയുള്ള ഒരു ധാരണ കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനോടുള്ള ഒരു പ്രത്യേക അറപ്പ് തന്നെ പലർ ഉണ്ടായിരുന്നു. കൂടാതെ ഇവയിൽ നിന്നും ചില തരത്തിലുള്ള പരാദവിരകൾ നമ്മുടെ ശരീരത്തിൽ എത്തും എന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ട് തന്നെ വേവിക്കാത്ത ഭക്ഷണത്തിലാണ് സാധാരണ അങ്ങനെ വരികയെങ്കിൽ കൂടി പൊതുവേ ഇവയെ ഒരു അറപ്പുള്ള വെറുക്കപ്പെടേണ്ട ജീവിയായിട്ട് പലരും കരുതാറുണ്ട്. പന്നിയുമായിട്ട് ഗുസ്തിക്ക് പോകരുത് എന്നുള്ളത് പ്രശസ്തനായിട്ടുള്ള ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൽ ഉദ്ദേശിക്കുന്നത് പന്നിയുമായിട്ട് ഗുസ്തിക്ക് പോകുമ്പോൾ പന്നി ചളിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് സന്തോഷിക്കുകയാണ്, അത് ആസ്വദിക്കുകയാണ് ചെയ്യുക. അതിനെ സംബന്ധിച്ചിടത്തോളം ചളിയിൽ വീണ് ഉരുളുന്നത് വളരെ സന്തോഷകരമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. ബെർണാഡ് ഷാ ഉദ്ദേശിച്ചത് സംസ്കാരമില്ലാത്തവരുമായിട്ട് വാഗ്വാദങ്ങൾക്കും തർക്കങ്ങൾക്കും മുതിരരുത് എന്നാണ്. സത്യത്തിൽ എന്തിനായിരിക്കും പന്നി ഇങ്ങനെ ചളിയിൽ വീണ് ഉരുളുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആനകളും ഇതേപോലെ തുമ്പിക്കൈ മുഴുവൻ ചളിയും പൊടിയും ഒക്കെ കോരിയെടുത്ത് അവരുടെ ദേഹത്തിലും മസ്തകത്തിലും ഒക്കെ പൂശുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് തരം വീർപ്പ് ഗ്രന്ഥികളുണ്ട്, അപ്പോക്രൈനും എക്രൈനും. ഇവർക്കൊന്നും അത്തരത്തിലുള്ള വീർപ്പ് ഗ്രന്ഥികളില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ മാത്രമേ ഉള്ളൂ. അഥവാ പന്നികൾക്ക് ആനകൾക്ക് വിയർക്കില്ല. നമ്മുടെ ശരീര ഊഷ്മാവ് കൂടാതെ നിയന്ത്രിക്കുന്നത് വിയർപ്പിച്ചിട്ടാണല്ലോ. വിയർപ്പ് ഗ്രന്ഥികളിലൂടെ പുറത്തേക്ക് വരുന്ന വിയർപ്പ് എന്ന് പറയുന്ന വെള്ളം, അതിനെ ബാഷ്പീകരിക്കാൻ വേണ്ടിയിട്ടുള്ള താപം നമ്മുടെ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയും. അങ്ങനെയാണ് നമ്മുടെ ശരീരം തണുപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൂടുതലായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ ശരീരം ഉള്ളിലുള്ള വെള്ളത്തെ പുറത്തേക്ക് കളഞ്ഞ് അതിനെ ആവിയാകാൻ അനുവദിച്ച് അങ്ങനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംവിധാനം പന്നികൾക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പുറമേ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചൂടിനെ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
അതുകൊണ്ട് തന്നെയാണ് ഇവർ ചളിയിൽ വീണുവരുണ്ട് ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുന്നത്. കൂടെ തന്നെ ഇത്തരത്തിലെ ചളിയുടെ ഒരു കോട്ടിങ് ദേഹത്ത് മുഴുവൻ ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഇവയുടെ ശരീരം അല്പം തണുക്കുകയും ചെയ്യും. കൂടാതെ വെയിൽ നേരിട്ട് ഏൽക്കുന്നത് ഈ ചളിയുടെ പാടയുള്ളത് കൊണ്ട് തന്നെ കുറക്കാനും പറ്റും. കൂടെ പലതരത്തിലുള്ള കീടങ്ങളും പ്രാണികളും ഒക്കെ ഇവയുടെ തൊലിയിലേക്ക് നേരിട്ട് കടിക്കുന്നത് ഒഴിവാക്കാനും പറ്റും. ഇതൊന്നും കൂടാതെ ഈ ചളിയിൽ പുരണ്ട് കടന്നു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഇരപിടിയന്മാരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനും ഇതിന് സഹായിക്കും എന്നുള്ളതും കൂടി ഒരു ഘടകമാണ്. ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പന്നിയുടെ ശരീരം ഒരു പ്രത്യേക ശരീരമാണ്, സൂകര രൂപം. അതായത് തലയാണ് അവയുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് തോന്നും. കഴുത്ത് എന്നൊരു ഭാഗം ഇല്ല, തല നേരിട്ട് നെഞ്ചോട് ചേർത്ത് പിടിപ്പിച്ചതുപോലെയാണുള്ളത്. മറ്റ് സസ്തനികളുടെയൊക്കെ തല തിരിച്ചും ചെരിച്ചും മറിച്ചും മുകളിലോട്ടും താഴോട്ടും ഒക്കെ നോക്കുന്നതുപോലെ വളരെ ഫ്രീ ആയിട്ട് അവയുടെ തല തിരിച്ച് ഓരോ ഭാഗത്തേക്കും നോക്കാനുള്ള കഴിവ് പന്നികൾക്കില്ല. കുഞ്ഞു കാലുകളുടെ ദേഹത്ത് ഇത്ര വലിയ ഭാരമുള്ള ശരീരം എങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് സംശയം തോന്നും. കൂടാതെ ചിലപ്പോൾ ഇവയുടെ വയറ് നിലത്ത് ഒരയുന്ന അത്ര ഉയരക്കുറവ് നമുക്ക് തോന്നുകയും ചെയ്യും. സാധാരണയായിട്ട് മിക്കവാറും ഈ കാട്ടുപന്നികളുടെ രോമാവരണത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. നെറ്റി മുതൽ മുതുകിലൂടെ പിറകിലോട്ടുള്ള രോമാവരണത്തിന് അല്പം കൂടി നീളം കൂടുതലുണ്ടാകും, കട്ടിയും കൂടുതലുണ്ടാവും. പറഞ്ഞു വന്നത് ഇവയുടെ തലയാണ് ഇവരുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നാണ്. ശരീരത്തിൻ്റെ മൊത്തം വലിപ്പത്തിൻ്റെയും നീളത്തിൻ്റെയും ഒക്കെ മൂന്നിലൊരു ഭാഗം തലക്ക് മാത്രമായിട്ടുണ്ടാവും. തലയുടെ പ്രത്യേക ആകൃതിയും കഴുത്തിലെ കരുത്തൻ പേശികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവയുടെ പ്രതിരോധ അവയവവും തല തന്നെയാണ്. ഏത് തടസ്സവും നീക്കാൻ മാത്രം കരുത്തുള്ളതാണ് ഇവയുടെ തല. 50 കിലോഗ്രാം ഉള്ള പാറയൊക്കെ അനായാസം ഇവ കുത്തിമറിച്ചിടും. തൂമ്പ കൊണ്ട് നമ്മൾ ആഞ്ഞു കൊത്തിയാലും ഒട്ടും ഇളകാത്ത പാറ പോലെ ഉറച്ച മണ്ണ് പോലും ഒറ്റക്കുത്തിന് 10 സെൻറ്റിമീറ്ററൊക്കെ ആഴത്തിലേക്ക് കുഴിക്കാൻ ഇവർക്ക് ഒരു വിഷമവും ഇല്ല. അതായത് ഇവയുടെ ഇരതേടലിന് സഹായിക്കുന്നത് ഈ തലയാണ്. മണ്ണിനടിയിലുള്ള പുഴുക്കളും ഞാഞ്ഞൂലും പലതരത്തിലെ പാമ്പുകളും ഒക്കെയാണ് ഇവയുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഭാഗം. ഇതിനുവേണ്ടി മണ്ണ് ഇളക്കി മറിച്ച് കുത്തി മറിക്കുന്നത് മുഴുവൻ ഈ തല ഉപയോഗിച്ചാണ്. നനവുള്ള ഇടമാണെങ്കിൽ ഈ തല കൊണ്ട് കുത്തി മറിച്ച് കുഴച്ച് അതിൽ നിന്നുള്ള പുഴുക്കളെയും പ്രാണികളെയും കൂടാതെ മണ്ണിനെയും ഒക്കെ നൂഡിൽസ് വലിച്ച് അകത്തേക്കാക്കുന്ന പോലെ സഖ്യ ഇതുള്ളിലോട്ട് അവർ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഈ കാല് കണ്ട കുഞ്ഞു കാലുകളാണ് എന്ന് തോന്നുമെങ്കിലും 40 കിലോമീറ്റർ വേഗതയിലൊക്കെ ഇവർക്ക് ഓടാൻ പറ്റും, അധിക ദൂരം പറ്റില്ലെങ്കിലും. കൂടാതെ 1.5 മീറ്ററുള്ള മതിൽ പോലും ചാടിക്കടക്കാനും ഇവർക്ക് അനായാസം പറ്റും. മുതിർന്ന ആൺപന്നിയുടെ വായിലെ കോമ്പല്ലുകളാണ് അവ തേറ്റകളായിട്ട് വളരുക. പുറത്തേക്ക് വളർന്ന് ജീവിതകാലം മുഴുവൻ അവ വളർന്നുകൊണ്ടിരിക്കും. അത് അവയുടെ പ്രധാനപ്പെട്ട ഒരു ആയുധം കൂടിയാണ്. പരസ്പര ആശയവിനിമയത്തിനും കൂടെയുള്ള മറ്റ് അംഗങ്ങളെ അക്രമ വിവരങ്ങൾ അറിയിക്കാനും മുന്നറിയിപ്പിനും അതേപോലെ ഇതിനെ ആക്രമിക്കാൻ വരുന്ന ഇരപിടിയന്മാരെ ഭയപ്പെടുത്താനും ഒക്കെ വേണ്ടി പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് പറ്റും. പന്നികളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം അവയുടെ മണം പിടിക്കാനുള്ള കഴിവാണ്. നമ്മൾ കരുതും നായകളാണ് മണം പിടിക്കുന്നതിൽ ഏറ്റവും വിദഗ്ധർ എന്ന് കരുതും. പക്ഷേ അവയേക്കാൾ ഏറെ കഴിവുള്ളവയാണ് കാട്ടുപന്നികൾ. അതുകൊണ്ട് തന്നെ പോലീസ് നായകളെ പോലെ തന്നെ പോലീസ് പന്നികളും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ജർമ്മനിയിൽ ഇത്തരത്തിലുള്ള പരിശീലനം നൽകിയ ചില ഹൈബ്രിഡുകളെ മയക്കുമരുന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നീളം ചെവികൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം വളരെ ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവർക്ക് പറ്റും. പക്ഷേ കണ്ണുകളുടെ കാര്യത്തിൽ ഇവർ വളരെ പിന്നോക്കമാണ്. വളരെ 10-15 മീറ്റർ അപ്പുറത്തുള്ള ഒരു മനുഷ്യനെയൊക്കെ അങ്ങനെ മനുഷ്യനാണെന്നുള്ള മട്ടിലൊന്നും തിരിച്ചറിയാൻ ഇവർക്ക് പറ്റില്ല. രൂപങ്ങളൊക്കെ ഏകദേശ രീതിയിൽ മനസ്സിലാവും എന്നല്ലാതെ കൃത്യമായിട്ട് ആൾക്കാരെ തിരിച്ചറിയാനൊന്നും ഇവർക്ക് പറ്റില്ല. പ്രകാശത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ചലനങ്ങളൊക്കെ അവർ തിരിച്ചറിഞ്ഞിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇവ അവരുടെ കാഴ്ചയല്ല ആശ്രയിക്കുന്നത്, അവരുടെ മണം അറിയാനുള്ള കഴിവിനെയും ചെവിയുടെ കേൾവിയെയുമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി തോട്ടങ്ങൾക്ക് നമ്മൾ വേലിയായിട്ടൊക്കെ ചില ആൾക്കാർ കളറുള്ള ചുവന്ന കളറുള്ള സാരികളൊക്കെ ഇങ്ങനെ കിട്ടും. ആ ചുവന്ന കളറൊന്നും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സാരികളൊന്നും കണ്ടിട്ടൊന്നും അല്ല ഇവ തിരിച്ച് പോകുന്നത്. അവ തല ഉയർത്താതെ നടന്നു പോകുമ്പോൾ പോയിട്ട് ഏതെങ്കിലും തടസ്സത്തിൽ മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അരികോട് ചേർന്ന് അതേപോലെ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ പച്ചക്കറി താൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതാണ്. അതേസമയം തോട്ടപ്പുറത്ത് നല്ല ഭക്ഷണമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാരി വേലിയൊന്നും ചാടിക്കടക്കാൻ മടിക്കുന്നവരല്ല കെ ജോസഫുമാർ. ഈ ആനക്കൂട്ടങ്ങളെ പോലെ തന്നെ മുതിർന്ന പെൺപന്നികളുടെ നേതൃത്വത്തിലാണ് ഈ പന്നിക്കൂട്ടങ്ങൾ സാധാരണ ഇര തേടി നടക്കുക. വെള്ളക്കെട്ടും ചതുപ്പുകളും ഒക്കെയുള്ള അല്പം നനവൊക്കെയുള്ള പ്രദേശമാണ് ഇവ സാധാരണയായിട്ട് അവരുടെ ഇരതേടൽ സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിലെ 8-10 മാസം പ്രായമായ ആൺപന്നികൾ പതുക്കെ സംഘത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. പിന്നെ ഈ കൊമ്പനാനകളെ പോലെ തന്നെ കൂട്ടം വിട്ട് അവർ ഏകാന്ത സഞ്ചാരികളായിട്ട് നടക്കുകയാണ് ചെയ്യുക. എന്നാൽ പെൺപന്നികൾ പ്രായപൂർത്തിയായാലും അമ്മപ്പന്നിയുടെയും അതേപോലെ അവരുടെ പെൺപന്നി കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോകാൻ സന്നദ്ധമാകാറില്ല. എങ്കിലും അവ മറ്റ് പന്നികളുമായിട്ട് ഇണചേർന്ന് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സംഘമായിട്ട് അവർ അല്പം മാറി പുതിയ
തമ്പടിച്ച് അവിടെ കൂടുകയും ചെയ്യും. ഇനി ആൺപന്നികളുടെ ഇണചേരൽ അതൊരു സംഭവം തന്നെയാണ്. നവംബർ മുതൽ ജനുവരി വരെയാണ് ഇവരുടെ ഇണചേരൽ കാലം. ആ കാലമാകുമ്പോഴേക്കും ആൺപന്നിയുടെ മുതുകിൽ കൊഴുപ്പൊക്കെ നിറഞ്ഞ ഒരു കട്ടി കവചം ഉണ്ടാകും. ഇണചേരൽക്കാലത്തുള്ള വലിയ യുദ്ധങ്ങൾ, ഇണകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളുടെ ഭാഗമായിട്ട് വലിയ യുദ്ധങ്ങൾ നടക്കും. അപ്പോഴൊക്കെ തടി കേടാകാതെ സംരക്ഷിക്കുന്ന ഒരു പരിചയാണ് ഈ മുതുകിലെ കവചം. ഈ കാലമാകുമ്പോഴേക്ക് ആൺപന്നികളുടെ വൃഷണത്തിൻ്റെ വലിപ്പമൊക്കെ ഇരട്ടിയാവും. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വളരെ കൂടും. മഞ്ഞിച്ച പതയുള്ള ഒരു ദ്രാവകം ഇവയുടെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. മദപ്പാട് തുടങ്ങിയ ആനകളെപ്പോലെ ഈ ആൺപന്നികൾ ഇണകളെ തേടി വളരെ ദൂരം തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ സമയം ഇവ ഭക്ഷണം കഴിക്കാൻ പോലും മെനക്കെടാറില്ല, ഒന്നിനും നിൽക്കില്ല. ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇണയെ കണ്ടെത്തുക എന്നുള്ളത്. സഞ്ചാരങ്ങൾക്കിടയിൽ സംഘങ്ങളായിട്ടുള്ള പെൺപന്നിക്കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു പന്നിയെ ഇണചേരാനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ കൂടും. അവക്കൊപ്പമുള്ള കൗമാരം പ്രായം കഴിഞ്ഞ ആൺപന്നികളൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരുടെ ഒക്കെ ഓടിച്ചു വിടും. അതേസമയം ഈ സമയമാകുമ്പോഴേക്ക് ഇണചേരാനായി ഇതുപോലെ തന്നെ എത്തിയ വേറൊരു ആൺപന്നി ഉണ്ടെങ്കിൽ അവയുമായിട്ട് കൊമ്പ് കോർക്കും. തേറ്റകൾ കൊണ്ടുള്ള വലിയ അക്രമമായിരിക്കും രണ്ടുപേരും നടക്കുക. ഇതിൽ കരുത്തൻ അതിജീവിക്കുകയും മറ്റേ പന്നി ഓടിപ്പോവുകയും ചെയ്യും. ഈ ഒരു കാലം ഇണചേരൽ കാലത്ത് 5 മുതൽ 10 വരെ പന്നികളുമായിട്ട് ഒരു ആൺപന്നി ഇണചേരും. ഇണചേരൽ മഹാസമ്മേളന കാലം കഴിയുമ്പോഴേക്കും ആൺപന്നി ഒരു കോലത്തിലായിട്ടുണ്ടാവും. പട്ടിണിയും അലച്ചലും ഒക്കെ കൊണ്ട് ആൺപന്നികൾ അവശരായിട്ടുണ്ടാവും. ശരീരഭാരത്തിൻ്റെ 20% വരെ കുറഞ്ഞിട്ടുണ്ടാവും. മെലിഞ്ഞൊരു കോലത്തിലായ ഇവരുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗവും ചതഞ്ഞും മുറിഞ്ഞും ഒക്കെ നാശകോശമായിട്ടുണ്ടാവും. ഇണചേരൽ കഴിഞ്ഞ പെൺപന്നികളുടെ ഗർഭകാലവും അവയുടെ ആരോഗ്യത്തിനും പ്രായത്തിനും ഒക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. 114 മുതൽ 140 ദിവസം വരെയൊക്കെയാണ് സാധാരണയായിട്ട് ഇവയുടെ ഗർഭകാലം. പ്രസവ സമയമാകുമ്പോഴേക്കും പെൺപന്നി മണ്ണിൽ വൃത്താകൃതിയിൽ മണ്ണ് കിളച്ച് കുഴിച്ച് അവിടെ ഇലകളും കമ്പുകളും ഒക്കെ കൊണ്ടിട്ടാണ് ഒരു സൂതികാഗൃഹം പണിയുന്നത്. പൊന്തക്കാടുകളുടെ ഒക്കെ ഉള്ളിൽ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത, അതിലേക്കുള്ള വഴി പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പ്രസവ വാർഡുകൾ ഇവർ നിർമ്മിക്കുക. പന്നിയുടെ പേരും വളരെ പ്രശസ്തമാണ്. നമ്മൾ സൂകരപ്രസവം അല്ലെങ്കിൽ പന്നി പെറ്റ പോലെ എന്നൊക്കെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒറ്റ പ്രസവത്തിൽ തന്നെ അത്രയധികം കുഞ്ഞുങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രയധികം മുലക്കണ്ണുകളും ഈ പന്നികൾക്കുണ്ടാവും. കൂടുതൽ ചുരത്തുന്ന മുലക്കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഈ പന്നി കുഞ്ഞുങ്ങൾ തമ്മിൽ വലിയ മത്സരവും ഉണ്ടാവും. ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അമ്മയുടെ ആരോഗ്യം, ഗർഭകാലത്ത് അവയുടെ ഭക്ഷണ ലഭ്യത ഇവയൊക്കെ ആശ്രയിച്ചിട്ടും കൂടിയാണ്. ചിലപ്പോൾ 12 അതിലധികവും കുഞ്ഞുങ്ങൾ ഒറ്റ പ്രസവത്തിൽ തന്നെ ഉണ്ടാവും. എങ്കിലും ശരാശരി 4 മുതൽ 6 വരെ കുഞ്ഞുങ്ങളായിരിക്കും ഒരു പ്രസവത്തിൽ നമ്മൾ കാണുക. ഇത്രയധികം കുഞ്ഞുങ്ങളുണ്ടായാലും ഇവ മുഴുവൻ അതിജീവിക്കണമെന്നില്ല. അത്രയധികം പ്രെഡേറ്റർ റിസ്ക് ഉള്ളവയാണ് പന്നികളുടെ കുഞ്ഞുങ്ങൾ. അവയുടെ ഭൂരിപക്ഷവും ഒരു പ്രായം കഴിയുമ്പോഴേക്കും ഇരപിടിയന്മാർ പിടിച്ച് എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലായിരുന്നെങ്കിൽ കാട് നിറയെ അല്ലെങ്കിൽ നാട് നിറയെ പന്നികളാവുകയും ചെയ്യും. അതേപോലെ തന്നെ പ്രസവത്തെ തുടർന്ന് ഏതെങ്കിലും കാരണവശാൽ അമ്മ പന്നി ചത്തുപോയാൽ അതിനെ ഏതെങ്കിലും ഇരപിടിയന്മാർ പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ കുഞ്ഞുങ്ങളെ ഈ കൂട്ടത്തിലുള്ള മറ്റ് പെൺപന്നികളൊക്കെ കൂടി പരിപാലിക്കുകയും ചെയ്യും. കുറുക്കന്മാർ, കാട്ടുപൂച്ചകൾ, ദോളുകൾ അഥവാ കാട്ടുനായ്ക്കൾ, പുലികൾ, വലിയ പെരുമ്പാമ്പുകൾ ഇവയൊക്കെ ഈ പന്നിക്കുഞ്ഞുങ്ങളെ നോട്ടമിട്ടിരിക്കും. അമ്മപ്പന്നി പലപ്പോഴും പൊരുതി നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും വിജയിക്കണമെന്നില്ല. അതുപോലെ പന്നിക്കുട്ടികളും അതിജീവനത്തിനായിട്ട് പലതരത്തിലുള്ള സൂത്രങ്ങളും ജന്മനാ തന്നെ ആർജിച്ചവരാണ്. ആദ്യ ആഴ്ചകളിലൊന്നും ഈ കൂട്ടിൽ നിന്നും ഇവ പുറത്തിറങ്ങിയേയില്ല. പരസ്പരം ഒട്ടിപ്പിടിച്ച് ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അനങ്ങാതെ അവർ കൂടിനുള്ളിൽ കിടക്കുകയാണ് ചെയ്യുക. ഇനി പുറത്തിറങ്ങിയാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇരപിടിയൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ ഫ്രീസ് ചെയ്തതുപോലെ നിന്ന നിൽപ്പിൽ അനങ്ങാതെ നിന്ന് കളയും. തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചുറ്റുപാടുമായിട്ട് ഇണങ്ങുന്ന വിധത്തിലുള്ള പ്രത്യേക രൂപം കൂടിയാണ് ഇവർക്കുള്ളത്. നമ്മുടെ സാധാരണ കാണുന്ന പന്നികളുടെ, മുതിർന്ന പന്നികളുടെ പോലെയുള്ള ഡിസൈനല്ല കാട്ടുപന്നി കുഞ്ഞുങ്ങൾക്കുള്ളത്. അവയെ കണ്ട് വളരെ ക്യൂട്ടാണ്, എടുത്ത് ഉമ്മ വെക്കാൻ തോന്നും. അവരുടെ ശരീരത്തിൽ നല്ല നേർത്ത വരകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരം വിട്ടതുപോലെ ഓടി ഏതെങ്കിലും മാളങ്ങളിലോ പാറകളുടെ വിടവുകളിലേക്കോ ഒക്കെ ഒളിക്കാനും ഈ പന്നിക്കുഞ്ഞുങ്ങൾക്ക് അറിയാം. 3 മാസമാകുമ്പോഴത്തേക്കും ഈ ശരീരത്തിലെ ഈ വരകളൊക്കെ അപ്രത്യക്ഷമാകും. 8 മാസമാകുമ്പോഴേക്കും സാധാരണ പന്നികളുടെ നിറവും രൂപവും തലയുടെ വലിപ്പവും ഒക്കെ ഇവർക്കും ഉണ്ടായിത്തുടങ്ങും. 1 വയസ്സാകുമ്പോഴേക്ക് തന്നെ പെൺപന്നികൾ ഇണചേരലിനെ പക്വത നേടിയിരിക്കും. എന്നാൽ ആൺപന്നികൾ പിന്നീടും 1 വർഷമൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് അവയുടെ ഒരു പക്വതയും പ്രായപൂർത്തിയും ആകുക. എങ്കിലും അവർക്ക് ഇണചേരാനുള്ള അവസരം പിന്നെയും വളരെ വൈകി മാത്രമേ കിട്ടുള്ളൂ. നമുക്കറിയാലോ ഇണചേരൽ കാലത്ത് മുതിർന്ന പന്നികളുമായിട്ട് യുദ്ധം ചെയ്താൽ മാത്രമേ അവർക്ക് ഇണചേരാനുള്ള അവസരം കിട്ടൂ. അല്ലെങ്കിൽ അത്തരം സമയങ്ങളിൽ മുതിർന്ന കരുത്തരായിട്ടുള്ള ആൺപന്നികൾ വന്ന് ഓടറ ചെറുക്ക എന്ന് പറഞ്ഞ് ഇവരെ ഓടിച്ചു വിടുകയാണ് ചെയ്യുക. കാട്ടുപന്നികളുടെ ആയുസ് 10-14 വർഷമാണ്. പക്ഷേ മൃഗശാലകളിലൊക്കെ ഇവയെ ക്യാപ്റ്റിവിറ്റിയിൽ ഉള്ളപ്പോഴും 20 വർഷം വരെയൊക്കെ അവ ജീവിച്ചിട്ട് കണ്ടിട്ടുമുണ്ട്. തീറ്റയുടെ കാര്യത്തിൽ ബകന്മാരാണ് പന്നികൾ. എന്തും കഴിക്കും. വേരും കിഴങ്ങുകളും വാഴയുടെ കണ്ടയും പഴങ്ങളും വിത്തുകളും ഇലകളും മുളകളും തണ്ടുകളും മരത്തിൻ്റെ തോൽ
തോലിയും ചിലപ്പോൾ മരത്തടിയും വരെ ഇവ ഭക്ഷണമാക്കും. അപ്പോൾ ഓരോരോ കാലത്തെ ലഭ്യതക്കനുസരിച്ച്, ഭക്ഷണ ലഭ്യതക്കനുസരിച്ച് അവരുടെ മെനു അവർ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും അതിജീവിക്കാൻ വേണ്ടിയിട്ട് പന്നികൾക്ക് വലിയ വിഷമമില്ല. ഏത് പ്രദേശങ്ങളിലും എത്തിക്കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഭക്ഷണങ്ങൾ അവരുടെ മെനു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി അവ ഭക്ഷിച്ച് പെറ്റ് പെരുകിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടുള്ള ഇരപിടിയന്മാർ ഉണ്ടായി പ്രസവിച്ചു കൂട്ടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ പന്നികളുടെ ഒരു എണ്ണപ്പെരുക്കം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി തീരും. സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകര ജീവിയാകുന്നത് ഇതുകൊണ്ടുകൂടിയാണ്. ഇവരുടെ എണ്ണം ഇരപിടിയന്മാരില്ലാതെടുത്തോളം, അല്ലെങ്കിൽ ഇവയെ വേട്ടയോ വേറെ ഏതെങ്കിലും വിധത്തിൽ ഇവയുടെ എണ്ണം നിയന്ത്രിക്കപ്പെടാതെടുത്തോളം കാലം ഇവരുടെ എണ്ണം വളരെ പെട്ടെന്നായിരിക്കും കൂടിക്കൊണ്ടിരിക്കുക. ഇവ കൃഷി സ്ഥലങ്ങളിൽ ചെയ്യുന്ന കെടുതികൾ വളരെ രൂക്ഷമാണ്. ഒരു തരത്തിലുള്ള കൃഷിയും സാധ്യമല്ലാത്ത വിധത്തിൽ വാഴയായാലും ചേമ്പായാലും കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതായാലും ഒക്കെ കുത്തിമറിച്ചിടും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള കൃഷി സ്ഥലത്തിനുള്ള നനവുള്ള മണ്ണിലെ ഉള്ളിലുള്ള മണ്ണിരയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയോ മുഴുവൻ കുത്തി ഇളക്കി മറിച്ച് ഇടുന്നതുകൂടി കൂടിയിട്ട് അവിടെ ഒരു കൃഷിയും സാധ്യമല്ലാതാവുകയും ചെയ്യും. കൂടെ തന്നെ ഇവർ പലതരത്തിലുള്ള പ്രാണികൾ, എലിസാടുകൾ, ഒച്ചുകൾ, തവളകൾ ഒക്കെ ഭക്ഷണമാക്കും. പാമ്പുകളെയും ഇവർക്ക് വളരെ ഇഷ്ടമാണ്. വലിയ മാളങ്ങളുടെ ഉള്ളിലുള്ള പാമ്പുകളെ പോലും മണത്തറിഞ്ഞു കഴിഞ്ഞാൽ അവയെ വലിച്ച് പുറത്തെടുത്ത് അവയെ തിന്നേ അവർ പോവുള്ളൂ. അപ്പോൾ കരുതും നമ്മൾ പലതരത്തിലുള്ള വിഷപ്പാമ്പുകളെ തിന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവയെ പിടിക്കാൻ ശ്രമിച്ചാലോ പന്നികൾക്ക് അപകടം വരില്ലേ എന്ന്. കീരികളെ പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള നേടിയ ആർജിതമായിട്ടുള്ള ചില പ്രതിരോധങ്ങൾ പന്നികൾക്കുമുണ്ട്. ന്യൂറോടോക്സിനുകളോടുള്ള പ്രതിരോധം ഇവർക്ക് ജന്മനാ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പാമ്പുകടിയൊന്നും പന്നികളെ കൊല്ലുകയും ഇല്ല. കൂടാതെ പലതരത്തിൽ നമുക്ക് മാരകമായി തോന്നുന്ന പലതരത്തിലുള്ള കാട്ടുപഴങ്ങളും കിഴങ്ങുകളും ഒക്കെ എത്ര കഴിച്ചാലും പന്നികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ലാതെ കൂസാതെ അവർ ജീവിക്കുന്നതും കാണാം. പന്നികൾ തല ഉയർത്തി മുകളിലോട്ട് നോക്കിയിട്ടല്ല ഇരതേടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പിറ്റ് വൈപ്പർമാർ ഒക്കെ എപ്പോഴും 1 മീറ്റർ ഉയരത്തിലുള്ള മരത്തണ്ടുകളിലും മരക്കമ്പുകളിലും ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് കാണുക. അവയുടെ കുഞ്ഞുങ്ങൾക്ക് നിരവധി ഇത്തരത്തിലുള്ള പ്രെഡേറ്റർ റിസ്ക് ഉണ്ടെങ്കിലും മുതിർന്ന പന്നികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഇരപിടിയന്മാരായിട്ടുള്ളത് കടുവകളും പുലികളും ഒക്കെ തന്നെയാണ്, ചിലപ്പോൾ കാട്ടുനായ്ക്കളും. ഇവയുടെ തേറ്റയുടെയും തലയുടെയും കരുത്തിന് മുമ്പിൽ പലരും പതറിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ഓടിച്ച് തളർത്തിയതിൻ്റെ ശേഷമേ പുലിയായാലും കടുവയായും ചാടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പെടാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 8 പണി തിരിച്ചു കിട്ടിയെന്ന് വരും. തന്നെ മനുഷ്യരെ ആക്രമിക്കുമ്പോഴും തല ഉയർത്താതെയുള്ള കുത്തായതുകൊണ്ട് പലപ്പോഴും ഇത് തുടയുടെ ഭാഗത്താണ് നമുക്ക് കിട്ടുക. എല്ലൊക്കെ തകർന്ന് പൊടിഞ്ഞു പോകും. കൂടാതെ ഈ മുട്ടനാടിനെ പോലെ ഒരു പ്രാവശ്യം ഇടിച്ചിട്ട് അയാളെ വീണ്ടും പുറകോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിടിക്കുന്ന ഒരു സ്വഭാവം ചില കാട്ടുപന്നികൾക്കുണ്ട്. ചലനം പൂർണ്ണമായിട്ട് നിന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെയും വീണ്ടും വീണ്ടും ഇടിക്കുന്ന സ്വഭാവവും പന്നികൾക്കുണ്ട്. പന്നികൾ ഒരു ബുദ്ധിയില്ലാതെ ജീവിയാണെന്ന് കരുതുന്നതിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. വേട്ടക്കാരും അതേപോലെ തന്നെ ചില കെണിവെക്കുന്ന ആൾക്കാരും വെടിവെപ്പുകാരും ഒക്കെ പറയുന്ന പണ്ട് പറഞ്ഞിരുന്ന ഒരു കഥയുണ്ട്. ഈ വെടിവെച്ചിട്ടിരിക്കുന്ന പന്നി അല്ലെങ്കിൽ കെണിയിൽ കുടുങ്ങിയിരിക്കുന്ന പന്നി ചത്തതുപോലെ കിടക്കും, തൊട്ടടുത്തെത്തുമ്പോൾ മാത്രം എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് ആക്രമിക്കുന്ന അഭിനയിക്കുന്നവരും ഉണ്ട് എന്ന് അവർ പറയാറുണ്ട്. സ്വാഭാവികമായിട്ടുള്ള വനത്തെ സംബന്ധിച്ചിടത്തോളം പന്നികളെ കൊണ്ട് കുറേയേറെ ഉപകാരങ്ങളും അവർക്കുണ്ട്. പലതരത്തിലുള്ള വിത്ത് വിതരണം, മണ്ണിലുള്ള കുത്തിയിളക്കുന്നത് വഴിയുള്ള വായു സഞ്ചാരം കൂട്ടൽ, പലതരത്തിലുള്ള ബാക്ടീരിയലും ഫംഗസുകളും ഒക്കെ ഒരിടത്തു നിന്നും മറ്റിടത്തേക്ക് എത്തിക്കൽ ഒക്കെ ഇവരുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. ആപെക്സ് പ്രെഡേറ്റർമാരായിട്ടുള്ള കടുവ പോലുള്ളൊക്കെ ജീവികളുടെ ഭക്ഷ്യശൃംഖലയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവയും ഇവയുടെ മക്കളുടെ എണ്ണം ഒരു കാടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യം കൂടിയാണ്. പലതരത്തിലുള്ള ഹൈബ്രിഡുകൾ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേക രൂപത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പന്നികളാണ് ഫാമുകളിൽ വളർത്തുന്നത്. അവയുടെ ഓരോ ആവശ്യത്തിനും അവയുടെ മാംസാവശ്യങ്ങൾക്കും അവയുടെ വളർച്ചയുടെ വേഗതയ്ക്കും ഒക്കെ ആശ്രയിച്ചിട്ട് നിരവധി തരത്തിലുള്ള പന്നികളെ നമുക്ക് ഇന്ന് ഉണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംസ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചിലപ്പോൾ പന്നികളെയായിരിക്കാം. ഇതുപോലെയുള്ള നിരവധി കാട്ടുമൃഗങ്ങളും നമ്മുടെ ചുറ്റുമുള്ള മറ്റ് പലതരത്തിലുള്ള പ്രാണികളും ജീവികളെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.